ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മനസ് ബ്ലൂമിംഗ് ലീഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു തലക്കറി വെക്കുന്നതാണേ. തലക്കറി പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തലക്കറിയാണേത്. ഫുൾ ഒറ്റ ഒരു തലയായിട്ടല്ല, പീസായിട്ട് മുറിച്ച് അതിൻ്റെ ഇത് വേസ്റ്റൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കറി വെക്കുന്നതാണിത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത്. ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ റെസിപ്പിയാണിത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചൂടാക്കിയെടുക്കാവേ. മുളക് പൊടി കൂട്ടുകയും നമ്മുടെ എരിവിനനുസരിച്ച് പാകത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു 1/2 കിലോ മീനിൻ്റെ 1/2 കിലോ തലയുടെ കണക്കിനാണ് പറയുന്നത്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് കരിയും, പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വേഗം നമ്മുടെ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടി കരിഞ്ഞു പോയാൽ ഒരു കരിച്ചോവയായിരിക്കും നമ്മുടെ കറിക്ക്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് സാധാരണ വെക്കുന്നതിലും. ഇപ്പം ഞാൻ കോട്ടയംകാരിയാണ്, കോട്ടയത്ത് തന്നെ പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്ക് നിങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റി വെക്കാവേ. എന്നിട്ട് വേറൊരു ഫ്രൈ പാൻ വെക്കുക. അതിൽ ഫ്രൈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ഏകദേശം ഒരു 4 സ്പൂൺ എണ്ണ കാണും ഇവിടെ. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ആ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അവ ഒന്ന് പൊട്ടിയതിന് ശേഷം വേണേ കടുക് ഇട്ട് കൊടുക്കാൻ. 1/2 സ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം, കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ പൊട്ടി നമ്മുടെ കയ്യിലും മുഖത്തുമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റല്ല ഒന്ന് ചതച്ചെടുത്തതും, പിന്നെ ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞതുമാണ് ഇട്ടത്. ഇപ്പോഴേ ഒരു ഏകദേശം ഒരു 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളേ, ചതച്ച് വരുമോ അതാണേ. പിന്നെ വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി എല്ലാവരും ഒന്നും മീൻകറിക്കകത്ത് ഇടാറില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇത്. നല്ലതായിട്ടൊന്ന് കളറ് മാറി ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഇതും അധികം ഫ്ലെയിം കൂട്ടി വെച്ചാൽ വേഗം വങ്ങല് വരുവേ, അപ്പം ഒന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതിയേ നമുക്ക്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു പാകമാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ ഈ ഉള്ളി വേഗം നമുക്കൊന്ന് കളർ ചേഞ്ച്, അതായത് മൂത്ത് കിട്ടുമേ. ഞാൻ ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഉപ്പ് നമ്മുടെ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ ഏകദേശം ഒന്ന് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു യെല്ലോയിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ആവുമേ. ഇപ്പം നമ്മുടെ ഉള്ളി പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അതായത് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളില്ലേ, ആ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ, അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി വെച്ചിട്ട്, ചൂടാക്കിയല്ല അതിൻ്റെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പച്ചമണമൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടികളാണേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. എണ്ണയ്ക്കകത്ത് നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുളക് പൊടിയുടെ ഒക്കെ കളർ മാറി നല്ല ഒരു റെഡ് കളറാവും, ഒരു ബ്ലാക്കിഷ് റെഡ് കളറാവേ. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിയും. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം ഇതിന് കരിഞ്ഞിട്ട് ഒരു കരിയിലോ വരും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു 3 പുളി എടുത്ത് വെള്ളത്തിലിടണം. ആ പുളിയാണ് ഇത്, പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിയൊക്കെ നമ്മുടെ പാകത്തിനിടാം. ഞാനിപ്പോൾ 3 പുളിയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വറുത്ത കടുകും മറ്റേ ഇതില്ലേ ഉലുവയും കൂടെ പൊടിച്ചത്, കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ആ വെള്ളം അങ്ങ് മീനിൻ്റെ ആ ഗ്രേവി അങ്ങ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പയ്യെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തലക്കഷ്ണങ്ങളാണ്. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ എല്ലാം ഇതൊക്കെ കളഞ്ഞ് വെള്ളവും കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഒരു ഈ മീനിൻ്റെ ആ പീസ്, തലയുടെ പീസ് ഫുള്ള് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഗ്രേവി വേണേ. പിന്നെ അത് ഇച്ചിരി കുറവുണ്ട്. അപ്പം നമ്മളൊരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചൂടുവെള്ളം ഒഴിച്ച് ആ ഉണ്ടാക്കിയ ചട്ടി ഒന്ന് ആ ഫ്രൈ പാൻ ഒന്ന് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇത് കറക്റ്റ് എല്ലാം മുങ്ങിക്കിടക്കാനുള്ള പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇതിനി ഒത്തിരി നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഗ്യാസേലാണ് വെക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് വേഗം തന്നെ ഗ്യാസേ വെക്കുക. അടുപ്പിലാണെങ്കിൽ നല്ല തീയിൽ അടുപ്പിൽ വേവിച്ചെടുക്കുക. ഞാൻ അടുപ്പിലാണേ വെക്കുന്നത്. അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു, നല്ലതായിട്ട് തീ കത്തി. ഇനിയെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് തീ കത്തണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉളുമ്പ് ചവ വരുവേ നമ്മുടെ കറിക്ക്. അപ്പം നമ്മുടെ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ ഈ മീൻകറി ഒന്ന് ആവി കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു തിളയൊക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ മീനിനെ നമുക്കൊന്ന് 10 മിനിറ്റ് മൂടി വെച്ച്, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് നമ്മുടെ പാകത്തിന് വെള്ളം വറ്റിച്ചെടുക്കാവേ. ഞാൻ പോയി ചൂട് മൂടിയെ പോയി പിടിച്ചാണ് എൻ്റെ കൈയൊന്ന് പൊള്ളുകയും ചെയ്തേ. നല്ലതായിട്ട് നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ പാകം എന്തോ ഒരു ഗ്രേവി നമുക്ക് വേണം, അതിനനുസരിച്ച് നമ്മുടെ മീൻകറിയെ പറ്റിച്ചെടുക്കാം. പിന്നെ ഇത് മൺചട്ടി വെക്കുന്നതുകൊണ്ട് ഇരുന്നൊരു കുറച്ച് ഗ്രേവി പറ്റാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, കുറച്ചൊന്ന് ഗ്രേവി പറ്റും. അത് കണക്കൂട്ടി വേണേ നമ്മൾ എടുക്കാൻ വേണ്ടി, വാങ്ങാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കുന്നുണ്ടോ? സൈഡിൽ കൂടെ ഫുൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് വാങ്ങാം കേട്ടോ. ഇനിയും ഗ്രേവി പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിക്കാം. ഞാനൊരു ഈ പാകത്തിന് വാങ്ങുവേ. ഇപ്പം നല്ലതായിട്ട് തിളച്ച് നിൽക്കുവാണിത്. പിന്നെ നമ്മൾ ഈ ഒരു പരുവത്തിന് വാങ്ങുവാണേ. അടുപ്പിൽ നിന്ന് വാങ്ങി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മീൻകറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മീൻകറിയായിരുന്നു. ഇത് വെച്ചിട്ട് നല്ല കപ്പ് കൊഴുക്കിൻ്റെയൊക്കെ കൂടെ ഇത് കഴിച്ചാൽ പാത്രം കാലിയാകുന്ന വഴി അറിയത്തില്ല. നല്ല സൂപ്പറായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.